തലസ്ഥാനമായ ലഖ്നൗ അടക്കമുള്ള 12 ജില്ലകളിലെ 69 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ മെയിൻപുരി, ഇറ്റാവ, കനൌജ് എന്നീ ജില്ലകളും ഇതിൽപ്പെടും. 7 മന്ത്രിമാർ ഉൾപ്പെടെ 826 സ്ഥാനാർത്ഥികൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69-ൽ 55 സീറ്റിലും ജയിച്ചത് സമാജ്വാദി പാർട്ടിയായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് ഇറ്റാവയിലാണ്, 21 പേർ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ലഖ്നൌവിലെ സെയ്ഫായ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഉമാഭാരതി, BSP അധ്യക്ഷ മായാവതി, SP നേതാവ് രാം ഗോപാൽ യാദവ് എന്നിവരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ലഖ്നൗ ക്യാന്റാണ് മൂന്നാം ഘട്ടത്തിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം. മുലായത്തിന്റെ മരുമകൾ അപർണ യാദവാണ് ഇവിടെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ട് BJP-യിലെത്തിയ റീതാ ബഹുഗുണ ജോഷിയാണ് എതിരാളി. സമാജ്വാദി പാർട്ടിയുടെ ശിവ്പാൽ സിംഗ് യാദവ്, നിതിൻ അഗർവാൾ എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു പ്രമുഖർ. BJP-യുടെ ബ്രിജേഷ് പാഠക്, കോൺഗ്രസ് സ്ഥാനാർത്ഥി തനുജ് പൂനിയ എന്നിവരും ജനവിധി തേടുന്നു. ചില ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP-യും BSP-യും. ലഖ്നൌവിൽ നിന്നും AV മുകേഷിനൊപ്പം രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്.